സോപ്പൊക്കെ എടുത്തായിരുന്നോ? അയ്യോ വിമല ചേച്ചി എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ തീർന്നു. രാജേട്ടനെ കൂടെ കിട്ടണം, പിന്നെ സംസാരിച്ചവിടെ നിൽക്കും. ഇത് എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ? അപ്പൊ നിങ്ങൾ 42-ാമത്തെ വർഷം സാരി എടുത്തോ? നിന്നോട് 42 ഇടാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇട്ടതല്ലോ, ശ്യാമള പറഞ്ഞല്ലേ. 42 ഇവള് പോകുന്നില്ല. പിന്നെ നമുക്ക് പനിയാ, ജലദോഷം, ചുമ, കഫക്കെട്ട്. മര്യാദയ്ക്ക് വിടുന്നോ? നാളെ അവധിയാ. ടീച്ചർ വിളിച്ചാ 2 ദിവസം ഇവിടെ അവധിയാന്ന് പറഞ്ഞിട്ടുണ്ട്. മുങ്ങിയാണ് കുളിക്കുന്നേ. അതിനുള്ള വെള്ളം ഉണ്ടോ? ഞാൻ കുളിക്കാറില്ല. ഞാൻ കുളിപ്പിച്ചു വിടത്തില്ലായിരുന്നു. നാളെ കുളിപ്പിച്ചു വിടണേ. അയ്യോ പുറം കാലൊക്കെ ഒന്ന് തേച്ച് ദൈവത്തൊക്കെ ഒന്ന് വൃത്തിയാകെ ചേട്ടാ. ഇങ്ങനെ വൃത്തിയാകാണ്ട് പറഞ്ഞോ പറഞ്ഞോ, എന്നാ വേണല്ലോ എന്നെ പറഞ്ഞു. എന്തുവാ ചേട്ടാ, ചേട്ടാ ഇങ്ങനെ പല്ലും തേക്കത്തില്ല, കുളിക്കത്തില്ലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ സത്യം ഞാൻ ചേട്ടാ കല്യാണം കഴിക്കത്തില്ല. വൃത്തിയില്ലേ, പണ്ടത്തെ ഈ വെള്ളം പിടിച്ചോണ്ട് അതിനകത്ത് വെള്ളം വരിപ്പില്ലേ. എന്നിട്ട് ബാക്കി പറ തീർന്നില്ല, എനിക്ക് കൊതി തീർന്നില്ല. എന്റെ കുട്ടി കേട്ടു പറഞ്ഞ എനിക്ക് ചെരുപ്പിടാതിരിക്കുന്ന വൃത്തിയാന്ന് പറഞ്ഞു. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചെരുപ്പിടാ നന്നായിട്ടുണ്ടെങ്കിൽ ഭൂമി അത്രയ്ക്ക് മലിനമല്ല. ഇപ്പോഴത്തെ ഇത്രയും മലിനമായി കിടക്കുന്നവർക്ക് ചെരുപ്പിടാതിരിക്കുന്ന വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്നും പല്ല് തേക്കണം. കുളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും കുളിക്കുന്നു പറഞ്ഞാൽ 2 കപ്പ് വെള്ളം എടുത്ത് കുളിച്ച് കുളിയാവത്തില്ല. ദേഹത്ത് അഴുക്ക് കളയണം, സോപ്പിട്ടില്ലെങ്കിലും ചകിരിയെങ്കിലും തേച്ച് അഴുക്ക് കളയണം. ഇതത് ചെയ്യത്തില്ല, ഇതാണ് വൃത്തി. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാ പറയുന്നത്, എന്തൊരു കാര്യം ചെയ്തില്ലല്ലോ. ഇവിടെ ചെളി കണ്ട് ആദ്യം സ്വന്തമായിട്ട് സ്വന്തം ശരീരം. സത്യം അറിയാമോ, നിന്റെ കൂടെ കൂടിയ പിന്നെ ഞാനിങ്ങനെ ആരോട് വേണേലും ചോദിച്ചു നോക്കി. കുളിക്കണ്ടെന്ന് വിചാരിച്ചല്ല, നിനക്ക് വൃത്തി ഇല്ലാഞ്ഞോണ്ട് നിന്റെ ഒരു സ്റ്റാൻഡിലോട്ട് സ്റ്റാൻഡേർഡിലോട്ട് വരാൻ വേണ്ടി വന്നു വന്ന് ഞാൻ ഇച്ചിരി അങ്ങ് അങ്ങ് ഓവറായി പോയി. അത് പോയി, അത് കംപ്ലൈന്റ് ആയി. ഇല്ലേ, അതാണ് ഞാനും പറഞ്ഞത്. അപ്പൊ നിന്റെ കുറ്റം ഇതല്ല, നീ വേണേ കൊണ്ട് കുളിപ്പിക്കണം. പഴവലാവോ?
ചെളി ഉണ്ടല്ലോ കുളിക്കാൻ രസമാണ്. ഞാൻ കുളിക്കല്ലേന്ന് പറഞ്ഞ ഒന്നും കാല് പിടിക്കുമായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചപ്പോ ചേട്ടാ കുളിക്കല്ലേ, പ്ലീസ് ചേട്ടാ കുളിച്ചു പോയല്ലേ ചേട്ടാ, പ്ലീസ് നിന്നെ കുളിപ്പിക്കാൻ വേണ്ടി ഞാനോ ചേട്ടാ കുളിക്കല്ലേ, എനിക്ക് ഇഷ്ടമില്ല കുളിക്കാൻ. ശ്യാമള വരെ കുളിക്കാൻ തുടങ്ങി എന്ന് തോട്ടാ, ശ്യാമള വരെ കുളിക്കാൻ തുടങ്ങിയ ശ്യാമള വരെ രാവിലെ കുളിക്കുന്ന എന്ന് തോട്ടാ. ഞാൻ നിർബന്ധിച്ച് കുറ്റം പറഞ്ഞ് ഇപ്പൊ എല്ലാ ദിവസവും ഡീസൻ്റ് ആയിട്ട് കണ്ടോ എന്നെ ഐശ്വര്യം ഉണ്ടോ നോക്കിയ മുഖത്ത്. ഇത് ആര് കാരണോ? അല്ലെങ്കിൽ കുളിക്കലായിരുന്നു കേട്ടോ. ഇതാണ് മനസ്സ് എന്നാ സംഭവമൊക്കെയാണോ? ഒന്നാന്തരം മർഫി സാഹിബിന്റെ സ്വന്തം കപ്പളങ്ങ, നല്ല നാടൻ കപ്പളങ്ങ, ഒറിജിനൽ കപ്പളങ്ങ. ഒറിജിനൽ കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പണ്ട് അതെ തന്നെ, അതുകൊണ്ട് മധുരം കുറവ്. ഞാൻ മധുരം ആടും. പക്ഷെ ആ പുള്ളി പറഞ്ഞു കള്ളുകൂടിയന്മാരാണ് അതിനകത്ത്. കള്ളുകൂടിയന്മാർക്ക് അതിനകത്ത് കയറണോ? വെളിയിൽ ഇരുന്ന് അടിക്കത്തില്ലേ? കള്ളുകൂടിയന്മാരുടെ ഒരു ശോകനാവസ്ഥ. പക്ഷെ രണ്ടെണ്ണം ഉണ്ടല്ലോ അടുപ്പിച്ചടുപ്പിച്ച്. ആയനാ ഒന്നാറിയാ സായിപ്പിന്റെ തൊട്ടടുത്ത് അല്ലേ? ഉള്ള കാലും കയ്യും വേറെയാണ് മുഴിച്ചിട്ടെ. ഒരെണ്ണം ഇങ്ങനെ അതിന്റെ തൊട്ടടുത്ത് വേറെണ്ണം കൂടെ. അല്ല പിന്നെ പിന്നല്ല, വിദേശത്തുനിന്ന് കൊണ്ടുവന്ന സാധനമല്ലേ, ഇവിടെ ഇല്ലായിരുന്നല്ലോ. അന്നേരം റബ്ബറുണ്ട് വന്നത്. പിന്നല്ല, അതിന് മുമ്പ് അവിടെ തൈരല്ലായിരുന്നു നമ്മുടെ എന്തേ മൊത്തം? 1952 അപ്പൊ ഒരു ചെറുപ്പമാണ് പുള്ളി മരിക്കുന്നത്. അച്ഛന്റെ ഒക്കെ ചെറുപ്പകാലത്തൊക്കെയാണ് പുള്ളി മരിക്കുന്നത്. ആ പുള്ളി നല്ല പ്രായമുണ്ട്. ഞാനത് വിശ്വസിക്കാം. സ്കൂളിൽ പോയി മറ്റുള്ള പിള്ളേർക്കും കൂടെ അസുഖം എങ്ങനെ വരുത്തിക്കാമെന്നാണ് നാരായണി ചിന്തിക്കുന്നത്. നിനക്ക് ജലദോഷം പിടിച്ചു, നിന്നോട് ആദ്യം പാൻ്റ് നിറക്കിയിട്ടെ. വിളിക്കണോ ടീച്ചറിനെ? വിളിക്കണോ? ഇറക്കിയിട്ടെ. ഇന്നലെ ഇറങ്ങുമായിരുന്നല്ലോ ഇത്. നീ ജലദോഷമെല്ലാം പിടിച്ച് അങ്ങോട്ട് പോവാ, മറ്റുള്ള പിള്ളേർക്ക് കൂടെ പിടിപ്പിക്കാനല്ലേ. ആണോ? ഇല്ലല്ലോ, ഈ റോഡ് തൂക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് ജലദോഷം പൊടി. ആ കാണാവേ. തിരിച്ച് ഇതിലെ കൂടെ തന്നെ വന്നാ മതി കേട്ടല്ലോ. നോക്കട്ടെ, നല്ല ഇതിലെ കൂടെ വന്നാ മതി. ബെല്ലടിച്ചു സ്കൂളില്, ഫസ്റ്റ് ബെല്ലടിച്ചു, പതിയെ പോയാ മതി. എന്നാ ഓടണ്ട. തീ കത്തിക്ക്, തീ കത്തിക്കുന്നില്ലേ? എല്ലാവർക്കും
ശ്യാമളമ്മാ തുണി വരിക്കുന്ന എന്നാ ആരാണ് സ്കൂളിൽ പോയി? അമ്മയുടെ ഏത് കയ്യിൽ? ഈ കയ്യിലോ? ഈ കൈ ക്യാമറ. പേലി കണ്ണെടുക്കണോ? നീ പറഞ്ഞോ. മോമ്പറ ഉറക്കം വഴി ഉണ്ടെങ്കി ഇനി കിടന്ന് ഉറങ്ങിക്കോ. പിന്നല്ല അലക്സ, പീലി കണ്ണെഴുതി. വന്നടി, അവിടെ കേൾക്കുന്നേ ഉള്ളു. ഒച്ചയൊക്കെ ഉണ്ട്. നീ അവിടെ പോയിരുന്നു കേട്ടോ? അപ്പൊ എന്ത് ചെയ്യാ? നീ ഒന്ന് നോക്കിയാ, വെളിയിൽ ഇറങ്ങാൻ നോക്കി. നീ അപ്പ എവിടെ പോയി നോക്കല്. ഇടത്തോട്ട് നോക്ക്. വിളിച്ചേ ഉള്ളു, പാട്ട് കേക്കാൻ പോവാ. വീഴല്ലേ? നീ മുളം കഴിച്ച വെള്ളം ഇവിടെ പാത്രം വെച്ച് തരാം. ശരിയാ, രണ്ടും തുള്ളി എങ്ങനെ അതിനകത്ത് വീണ് പോയാ പിന്നെ ചെടി കൊഴിക്കാലോ. ശരിയാ, ശരി. എന്റെ മുഖത്തോട്ട് നോക്ക്, എന്നിട്ട് ഞാൻ മുടി കഴുകിയ വെള്ളം വരെ അതിനകത്ത് ഒഴിക്കുന്നു. ഛർദിച്ച ചോറല്ലേ അവള് നോക്കി അവളെ പൂച്ച കഴിച്ചത്. പട്ടി വരുമ്പോ കഴിച്ചോളൂ. പട്ടിക്ക് കഴിക്കാല്ലോ. പട്ടി ചോറുണ്ട്. ആർക്കും കൊടുക്കാതെ തന്നെ ഒന്ന് തീർക്കണം. ചെമ്പ എടുത്തു നോടി. ആരാടി ഏത് കൊച്ച വന്ന? പാല് ചോദിക്കാ. ഞാൻ അലക്സ, അപ്പൊ അന്ന് പറയപ്പോ ട്യൂബിളായിട്ടിടാ. ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ നടുക്ക് എഴുതിയിട്ട് നാല് സൈഡിൽ എഴുതിയാൽ മനസ്സിലായി. എക്കണോമിക് ഡെവലപ്മെന്റും പൊളിറ്റിക്കൽ ഡെവലപ്മെന്റും സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റും ഹ്യൂമൻ ഡെവലപ്മെന്റും. അത് തന്നെ ഒരു ആരം അങ്ങോട്ടിട്ട് ഇവിടെ എഴുതും, ഒരു ആരം ഇട്ടിട്ട് അങ്ങോട്ട് എഴുതും, ഒരു ആരം വേണ്ടായിട്ട് ഇവിടെ അല്ലാതെ വീടും കോഴിക്കോട് നിന്നുണ്ടാക്കാൻ പോകുന്നില്ല. ഇത് കോഴിക്കോട് ഇതില്ലേ?
എനിക്കതൊന്നും സഹിക്കാനുള്ള ശക്തിയില്ല. നീയൊക്കെ അവിടെ കൊണ്ടിട്ടിട്ടല്ലേ ഓടിച്ചേ. ഒരു മാസമേ പറയാനുള്ള പറഞ്ഞു കേട്ടോ, ആർക്കും പട്ടിണിയാണ്, അത് വന്നിട്ട് വേണം പിന്നെ അവള് പോയി. പിന്നെ പട്ടി മേടിക്കാറില്ല. ഇവിടെ പോയോ?